പക്ഷേ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഓൺലൈനിലൂടെയുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും പേര് ആശംസ അറിയിക്കുന്നു. താങ്ക് യു. നാം ചുരുക്കി മനസ്സിലാക്കുക, പ്രകൃതി നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ സജ്ജരാകുക, മനസ്സ് കാണിക്കുക എന്ന് മാത്രമാണ് ഈ പ്രത്യേക സമയത്ത് പറയുന്നത്. ഒരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 2 വർഷം നമ്മൾ നേരിട്ട പ്രളയം എന്ന മഹാദുരന്തം. ലോക്ക്ഡൗൺ ആയി നമ്മൾ വീട്ടിലിരിക്കുന്നത് കാരണം മലിനീകരണം ഇല്ലാത്തതുകൊണ്ട് ഓസോണിൻ്റെ വലിയൊരു വിള്ളൽ അടഞ്ഞു എന്നറിയാൻ സാധിച്ചു. ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കൂടാതെ ഡൽഹിയിലുണ്ടായിരുന്ന വായുമലിനീകരണത്തിനും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രകൃതിയുടെ മനോഹാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന് ഏറ്റവും നല്ല തെളിവാണ് ഈ ലോക്ക്ഡൗൺ സമയത്തും പല രീതിയിൽ നമ്മൾ പരിസ്ഥിതിയിലും ഉൾക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പ്രകൃതിയോടൊപ്പം സൗഹൃദമായി ജീവിക്കുക എന്നൊരാശയം മുന്നോട്ട് എല്ലാവർക്കും പരിസ്ഥിതി ദിവസം. ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ായ് തേൻ പഴങ്ങൾക്കായ് 100 തൈകൾ നിറഞ്ഞു നടന്നു. അഴകിനായ് തണലിനായ് തേൻ പഴങ്ങൾക്കായ് 100 തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി, ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മനുഷ്യൻ ഭൂമിയിലെ കോടാരം കോടി ജീവജാലങ്ങളിൽ ഒന്നു മാത്രം. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി പ്രകൃതിയെ ഒന്നടങ്കം ചൂഷണം ചെയ്യുന്നു. സ്വർഗതുല്യമായ പരിസ്ഥിതിയെ
അവൻ നരകതുല്യമായ അവസ്ഥയിലെത്തിച്ചു. വ്യവസ്ഥ താറുമാറാക്കിയതും നമ്മുടെ കറുത്ത കരങ്ങൾ കൈകോർക്കാൻ നമുക്ക് നല്ലൊരു നാളേക്കായി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം.